ഇതൊന്ന് പറിച്ചാ തന്നെ ഇറങ്ങിയേക്ക ചെറിയനാള് പറഞ്ഞാണ്ട്. നല്ലൊരു പെരുന്നാളായിട്ട് ഇതൊന്നും പറിച്ചിട്ടില്ല. ഞാനും പറിച്ചില്ല. പറിച്ചില്ലേ ഷർട്ടിനൊക്കെ പറിച്ചിട്ടില്ലേ? നല്ല കഥ പെരുന്നാളായിട്ട് അതിന്റെ ടാഗുകൾ മൊത്തം പൊട്ടിച്ച് ചേർക്കാം. ജോനെ കൊണ്ടാക്കി വാട്ടോ. അപ്പം സന്തോഷത്തിന്റെയും കുടുംബങ്ങളുടെയും സങ്കടത്തിന്റെയോ പ്രതീക്ഷകളുടെയും എല്ലാത്തിൻ്റെയും ഒരു വലിയൊരു ചെറിയ പെരുന്നാൾ കൂടി വരവായി. അപ്പോൾ ഈ ഒരു ചെറിയ പെരുന്നാളിനെ നമ്മുടെ ഇത്രയും കാലം, അതായത് ഈ ഒരു മാസം ഞാൻ ഏകദേശം 50 വീഡിയോസിൻ്റെ അടുത്തോളം അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കണ്ട എല്ലാ ഓഡിയൻസിനും വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട് കസവനാളിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ എല്ലാവരും വ്ളോഗ് കാണുന്നതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ വ്ളോഗ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വ്ളോഗ് പെരുന്നാൾ സ്പെഷ്യൽ വ്ളോഗാണ്. എന്നാലും ഇത് ഞാൻ പാടി ചെയ്ത് ഈ വ്ളോഗ് കാണുന്ന ഉമ്മമാർക്കും കുട്ടികൾക്കും ആൺകുട്ടികൾ പെൺകുട്ടികൾ ചെക്കന്മാർ എല്ലാവർക്കും വേണ്ടിയിട്ട് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് മസ്റ്റായിട്ട് എല്ലാവരും എൻ്റെ ചാനലിന് കേൾക്കണം. പറ്റുന്നവരൊക്കെ ആ പാട്ട് വെച്ചിട്ട് ഇതിന് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ വ്ളോഗിലേക്ക് കടക്കാം. ഇന്നലത്തെ മുതലുള്ള ദൃശ്യങ്ങളുണ്ട് വ്ളോഗിൽ, നമുക്ക് കൃത്യമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും. അപ്പോൾ വീണ്ടും മുഹബത്തിൻ്റെ മുന്തിരിത്തേനുമായി മറ്റൊരു ചെറിയ പെരുന്നാൾ കൂടെ വരവായി. അപ്പോൾ ഇത് ഞാൻ മോൻ കേയ്യതല്ല കേട്ടാ, വേർത്ത് കുളിച്ചതാണ്. രണ്ട് വണ്ടി കേക്കിട്ടു. അത് കണിച്ചെടുത്ത ഈച്ചും കൂടി കേട്ടാ കേൾക്കാൻ. ഈ വണ്ടിയും കേക്കി, ആ വണ്ടിയും കേക്കി, അവിടെ കിടക്കണ വണ്ടിയും കേക്കി, മറ്റേത് കേൾക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പം പണി കിട്ടിയത് എവിടെ വെച്ചാലേ, പെരുന്നാൾ വന്ന വരവിലാണ് നമുക്ക് പണിയിട്ടത്. കാരണം ഇങ്ങനെ പെരുന്നാൾ ഒറ്റടിക്കാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇനി ഞാൻ മുടി കിട്ടാൻ പോയി. ഞാൻ വിചാരിച്ച് നാളെ ആവില്ല, മിക്കവാറും നാളെയും കൂടി നോമ്പ് കിട്ടി മുപ്പത് ഫുള്ളായിട്ടുള്ളൂ. കാരണം കഴിഞ്ഞൊരു നാലഞ്ച് പ്രാവശ്യമായിട്ട് അങ്ങനെയാണ് വന്നിരുന്നതാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ വരാതെ ഒറ്റയടിക്കാൻ പോണ വൈക്ക് എല്ലാവരും വിളിച്ചു പറഞ്ഞ് പെരുന്നാളാണ് പെരുന്നാളാണ് മാസം കണ്ടിട്ട് ഞാൻ. അങ്ങനെ മുടി വെട്ടി നേരെ ഇവിടെ എത്തിയപ്പോൾ നല്ല ടൈമായി, ആകെ അൽക്കുലത്തായി. അപ്പോൾ വണ്ടി കഴിഞ്ഞിട്ടു, ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കുറച്ച് നേരം കണ്ടു. ഇനിയിപ്പോൾ ചെയ്യാനുള്ള എന്താ വെച്ചാൽ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് തേച്ചേക്കണം. കാരണം 7:45 നമസ്കാരം. എപ്പോൾ നമസ്കാരം? 7 മണിക്കൂടെ ഇറങ്ങിയേ നമ്മളെ പള്ളിക്ക് ഇത് കൊടുക്കണേ. ഇത്ര നേരത്തെ പോകാൻ. അപ്പം എനിക്ക് ഞാൻ ഈ ബാ അതല്ല കുളിച്ചു. പക്ഷെ അത് ഇനി രാവിലെ കുളിയില്ല. ഇനി രാവിലെ കുളിയില്ല. 2 മണിയായി. അപ്പം എന്റെ പെരുന്നാൾ കുപ്പായതാണ് കേട്ടോ, കാട്ടി കൊടുക്കാതെ. ഇതല്ല ഇന്നല്ലേ, നാളെ എല്ലാവരും കാണൂലേ. അത് ശരി, ബാക്കിയുള്ളതൊക്കെ കണ്ടില്ലേ. അപ്പൊ ഇതും പാത്തക്കല്ലൊന്നല്ല, അല്ല പാത്തച്ചു പെരുന്നാൾ കുപ്പായ. അപ്പം ഇതാണ് എൻ്റെ ഷർട്ട് കേട്ടോ, പെരുന്നാൾ ഷർട്ട്. അയ്ക്ക് ജീനുണ്ട്. അയ്ക്ക് എനിക്ക് തോന്നുന്നു ബ്ലൂ ജീൻ അങ്ങനെ അധികം പോകൂല, പിന്നെയും പോവാ ബ്ലാക്കാവും. ഇതിട്ടാല് നാളെ പള്ളിയിൽ ഒറ്റ ആട്ടല്ല കയറുമ്പോൾ തന്നെ പോളാർന്നേ ഈ സാധനം ഇട്ടാലും. അപ്പം ഇതിട്ടണ്ട, അതാണ് എനിക്കും എൻ്റെ ശരീരത്തിനും നല്ലത്. അത് ഡാക്കിടാണ്. ഇതും ജീൻ തന്നെയാണ്. പിന്നെ ഒരു ഒരു പാട്ട് ഒന്ന് മേലെ കൊണ്ടുപോയാ. ഇതല്ലേ, ഇതല്ല, ഇത് ഈശോൻ്റെ ആണ്. അപ്പം ഞാൻ നോക്കട്ടെ കേട്ടോ, അതാ ഇതിലുണ്ടാവും. പാൻറ്റ് കിട്ടി. എൻ്റെ പാൻറ്റിൻ്റെ സൈസ് 40 കേട്ടോ. എൻ്റെ പാൻറ്റ് സൈസ് ആക്ച്വലി എൻ്റെ വേസ്റ്റിൻ്റെ സൈസ് അതല്ല, പക്ഷെ എന്നാലും. അപ്പം മിക്കവാറും ഞാൻ ഇടാൻ പോവാ പെരുന്നാൾക്ക് ഈ ഷർട്ടും ഈ പാൻറ്റും കേട്ടോ. അപ്പം നമുക്ക് തേച്ചിട്ട് ഫുള്ള് റൂമിൽ എടുത്തേക്കാം കേട്ടോ. അപ്പം ഡ്രസ്സ് തേച്ച് കഴിഞ്ഞു കേട്ടോ. ഡ്രസ്സ് തേച്ച് കഴിഞ്ഞു. ഇതിൻ്റെ ബെൽറ്റ് എൻ്റെ അമ്മ ബെൽറ്റ്. ചിലപ്പോൾ ഞാൻ ഈ പാൻറ്റ് കണ്ണും പൂട്ടി രാവിലെ ഇടൂട്ടമ്മ, കവറുള്ള ഇതുള്ള പാൻറ്റ്. ഇത് ഇപ്പം ചീൻ്റെ പാൻറ്റ് ഇട്ടോ. ഇപ്പം ചീൻ്റെ പാൻറ്റ് അവിടെ തേച്ച് വെച്ചിരിക്കണേ. ഏ ആ പാൻറ്റിക്ക് നമ്മളെ ഇത് കാടാ, ഇത് കളറാ. നമ്മള് വെള്ളക്കാരുടെ. അപ്പൊ ദീക്കില്ല അരി 4 കിലോ, അതാ ഉള്ളിപ്പോ.
നമുക്ക് അത്ര ഇട്ടോളൂ. വെള്ളക്കാരന് ഭയങ്കര കമ്മിയല്ലേ, ഞാൻ പിന്നെ പോവാത്തോണ്ട് എനിക്ക് അതിനെ കുറിച്ച് വല്ല അറിവില്ല. സാധനം വാങ്ങി പോരാ, കവറിന്റെ ആവശ്യമില്ലല്ലോ. നോ പ്രോബ്ലമോ. അപ്പൊ ഇതിന്റെ ചെരുപ്പ് ഇട്ടോ. ഞാൻ പുറത്തിറക്കാതെ വെച്ച് ചെരുപ്പ് പുറത്തിറക്കി, പരമാവധി കൈവിന്റെ പരമാവധി ഞാൻ വരച്ച് വൃത്തിയാക്കി. ഇനി വെള്ളം അരക്കാനാണ് മോനെ, കൈയും കാലും കേടറിന്റെ സൈസ് കളറ് വെള്ളം. ഊഹ്ക്കോ അമ്മച്ചാ ലൈറ്റുകളൊക്കെ ഓഫ് ആക്കൂലേ. ഞങ്ങളെ പണി, ഞങ്ങൾ കിടന്നുറങ്ങ. ഏഴ് മണിക്ക് നീ പള്ളിക്കും പോണം. അപ്പോ വിന്നോന്റെ ചാവി കിട്ടി ഞങ്ങക്ക്, ഉള്ളിക്ക് വെച്ചിട്ടില്ലേ. ഇന്റെ സാധനങ്ങൾ ഇവിടെ വരി വരി നിരന്നരെ വെക്കും. ഇന്റെ ചെരുപ്പ്, ഇന്റെ ഷർട്ട്, ഷർട്ടും ഇന്റെ ബെൽറ്റ്, പിന്നെ ഇന്റെ പാൻറ്, ഇന്റെ ഡി വണ്ണിന്റെ വാച്ച് ഉണ്ടിനോ, മിരാനോന്റെ ഇല്ലല്ലോ, കണ്ടിനോ ഇന്നോൻ്റെ ഉള്ളിലുണ്ടോ. അപ്പം പാൻറ്റായി, ഷർട്ടായി, ഇതായി, അതായി, പിന്നെ ബെഡ്ഷീറ്റ് ഇമ്മച്ചിൻ്റെ വക സമ്മാനം കിട്ടിയിരിക്കണേ. ആ ബെഡ്ഷീറ്റും കൂടി വിരിച്ചിട്ടിട്ട് നോക്കാം. വാ ഇമ്മച്ചിയേ, ആ ബെഡ്ഷീറ്റ് എടുത്തു. മൈക്കിൻ്റെ ബോക്സ് പോകണ്ട, വെച്ചതായിട്ടോ. റമദാൻ കഴിഞ്ഞപ്പോൾ തന്നെ സങ്കടം മാറണില്ല, സങ്കടം തീരുന്നില്ല. 30 നോമ്പ് കിട്ടായിട്ട് ഇങ്ങക്ക് ഇവലൊക്കെ ആഘോഷിക്കാം. നമുക്ക് ആറണം നോൽക്കല്ലേ, അത് അങ്ങനെ ചെയ്യാം. പിന്നെ തിങ്കളും വ്യാഴം ആറ് നോൽപ്പ് ഒൽക്കല്. ആറ് നോമ്പിന് നിയമങ്ങളിൽ മാറ്റം വന്നു. എന്റെ വാച്ച് കണ്ടി അന്തി, ഇതിൻ്റെ ഉള്ളില് ഞാൻ തുറന്നുവെച്ചിരുന്നു, ഓർമ്മയിൽ തുറന്നത്. എന്റെ കൂളിംഗ് ഗ്ലാസ് ഉണ്ട് ഇതില്, പക്ഷേ വാച്ച് പോയാ, എന്റെ വാച്ച് പോയില്ല, വാച്ച് പോയി. അപ്പം ഇതാണ് മെസ്സി തന്ന ബെഡ്ഷീറ്റ്. ഓരോ സാധനം എടുക്കാൻ ഓരോ സാധനം ഓരോ അവിടെ എവിടെ വെക്കും. ഏയ് ഒന്നുമില്ല അണ്ണ, ചുമ്മാ പൊറോട്ട കിട്ട പേശി പേശി അടിപ്പേ. അപ്പം ഇത് വിരിച്ചിടാം കേട്ടോ, ബാ. സ്റ്റെപ്പ് ലിഫ്റ്റ് വെച്ചാൽ മതി ഇവിടെ. ഓ ചാ നോമ്പ് പറ്റി കഴിഞ്ഞി. അപ്പം ഇവിടെ ഈ ബെഡ്ഷീറ്റ് രണ്ട് വിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കേട്ടോ. ബെഡ്ഷീറ്റ് നല്ല പൂക്കളും പുഴകളൊക്കെ ഉള്ള ബെഡ്ഷീറ്റാണ്. ഇനി തരണമല്ലൊക്കെ ഓൾറെഡി ഉറണ്ട്, ഇതിട്ടാലും ഒരുപാട് ടൈം പോകും. അപ്പോൾ നമ്മൾ നാളെ വിരുന്നാരൊക്കെ വരുമ്പോൾ എന്തായാലും ഇതിൻ്റെ അടിമാടി പൊന്തിച്ച് നോക്കുന്നില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഈ തൽക്കിൻ്റെ ചോട്ടിൽ പില്ലോ കവർ വെച്ചുകൊണ്ട് അടുത്തേക്കാം, കാരണം അത് ഇടാനുള്ള ടൈമില്ല. അതിന് ഇനി എല്ലാം കൂടി ചെയ്താലേ പെരുന്നാൾ നല്ലതാവും. അപ്പം സാധനങ്ങൾ റെഡിയാക്കി, എൻ്റെ പാൻറ്റിൻ്റെ ഷർട്ടിൻ്റെ ബെൽറ്റിൻ്റെ ചെരുപ്പ് ഓൾ സെറ്റ് ഓൾറെഡി. അപ്പം നാളെ പെരുന്നാളാണ്, നല്ലൊരു പെരുന്നാൾ ആശംസിക്കുന്നു എല്ലാവർക്കും. വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ഈദ് ആശംസിക്കുന്നു. റമദാൻ നമ്മളോട് വിട പറഞ്ഞു. അപ്പം പരമാവധി എല്ലാവരും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ചെയ്യേണ്ടതായിരുന്നു ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്ത അമലുകൾ പഠിച്ചവനെ എല്ലാവർക്കും തരട്ടെ. അപ്പം എനിക്ക് പറയണമെന്ന് വെച്ചാൽ രാവിലെ ഇനി നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ് പോളി, രാവിലെ പെരുന്നാളിന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ
കാണട്ടോ ബാക്കിയുള്ള ഒക്കെ. അപ്പോൾ പെരുന്നാൾ ഇനി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കാണാം, രാവിലെ നീച്ചിട്ട് കാണാം, നേരത്തെ നീച്ച് പോകണം. അപ്പോൾ ഓൾറെഡി ഓൾ സെറ്റാണ്. അപ്പോൾ പെരുന്നാൾ നാളെ മുതലുള്ളത് കാണാം. ഓക്കെ, ഏവർക്കും ഈദ് മുബാറക് ആശംസകൾ. അപ്പോൾ പെരുന്നാൾ ദിവസ ആഘോഷങ്ങൾ ആരംഭിക്കുകയായി. അപ്പോൾ ഇതാ ഇവിടെ പുത്തൻ കോസ്റ്റ്യൂമിൽ ഈച്ചുണ്ട്. ഓൻ്റെ കോസ്റ്റ്യൂമിൽ കാണിച്ചു കൊടുക്കുക കുടിച്ചാണ്ട്. ഇപ്പോൾ ചെന്നു ഇപ്പോൾ ചീസ് സ്പ്രൈ അടിച്ചോ. ഏ സ്പ്രൈ അടിച്ചിരുന്നോ? എന്താ ഈദ് മുബാറക്ക്. സൂപ്പർ സ്പ്രേയാണ് അടുത്ത. ഇത് നെജുക്ക ദുബായിൽ നിന്ന് ഗിഫ്റ്റ് ചെയ്ത സ്പ്രേ ആട്ടോ. അത് അടുത്ത പെരുന്നാൾക്ക് എടുക്കാം, അടുത്ത പെരുന്നാൾക്ക് എടുക്കാറുണ്ട്. രണ്ട് പെരുന്നാൾ കഴിഞ്ഞ് ഇന്നാണ് എടുത്തത്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു പൊടിക്ക് ലേറ്റ് ആട്ടോ പള്ളിക്ക്. നേരെ പള്ളിക്ക് ഇറങ്ങാണ്. ഓൻ്റെ കോസ്റ്റ്യൂം കാണിച്ചു കൊടുത്തില്ലേ? ഇപ്പച്ചിൻ്റെ കാണിച്ചു കൊടുക്ക്. ഇപ്പച്ചിൻ്റെ ഞാൻ എടുത്തെടുത്ത പാൻറ്റ് കുപ്പ ആട്ടോ ഇപ്പച്ചി ഇട്ടിരിക്കണത്. ഉഷാറല്ലേപ്പാ. ഉമ്മച്ചിയുടെ തിന്നാതെ പോകുമ്പോൾ ഒരു ഗതികേട്. ഇനി വന്നിട്ട് തിന്നാൻ പറ്റുള്ളൂ. യാ എവിടെ ഉമ്മച്ചി? കാണാല്ലോ. എവിടെ ഉമ്മച്ചിയുടെ? ഉമ്മച്ചിയുടെ കോസ്റ്റ്യൂമായിട്ട് മണക്കേക്കണം. ചൂട്ടണം കേട്ടോ. ഏതാ ചെരുപ്പ് പഠിച്ചോനെ? പ്രജാപതി സിനിമയിൽ മമ്മൂട്ടി ഇറങ്ങുമല്ലേ, ചെരുപ്പാണ് മുന്നിൽ കിട്ടാറങ്ങണ. ഉമ്മച്ചിയുടെ അണ്ട് ചോദിച്ച മരി അക്കൂടെ. അപ്പൊ നമ്മള് നേരെ പള്ളിക്ക് പോവാ കേട്ടോ. അന്റെ കോസ്റ്റ്യൂം കാണിച്ചു കൊടുത്തില്ലേ? ഓക്കെ. ഈദ് മുബാറക്. ഈദ് മുബാറക്. സുഖല്ലേ? ഏ രാവിലെ തന്നെ പോന്നില്ലേ? പതിമൂന്നാം തീയതി വരില്ലേ? പതിമൂന്നാം തീയതി ടീച്ചർ വേണ്ടെന്നോ? ടീച്ചർ ടീച്ചർ വേണമെന്നാണല്ലോ പറഞ്ഞേ. വെറുതെ അറിയാ. എന്ത് മുട്ടായോ? ആ ഞാൻ പറഞ്ഞു സാർ ടീച്ചറിനോട്. അതെന്ത് ചോന സ്കൂളിൽ ലൈറ്റാ? ആ സ്കൂളിലുള്ളവർക്ക് ഉള്ളവളല്ലേ ക്ഷണം. അപ്പൊ ഇവനെത്ര? ഇവനെത്ര? ഇജ് എത്ര ക്ലാസ്സിലാ? യു കെ ജി എത്തിയിട്ടുള്ളൂ. ആ വെറുതെ അല്ല കാക്ക സ്റ്റാൻഡ്. ഏയ് നന്മ ചെയ്തു അവിടെ രാവിലെ തന്നെ പോയിക്കാണ്ട്. മനേത് നന്മ നന്മ മരം. ഏയ് ഇജ് നാലിലും ഇപ്പൊ യു കെ ജിയിലും അല്ലേ? കാലത്തിന്റെ ഒരു വളർച്ചയായി. യു കെ ജി നാല് നിക്കണേ. ഇജ്ജി പോരുട്ടോ, ഞാനാ വിളിച്ചോട്ടോ. ആ എന്താ വർത്താനം? കൊറേ കണ്ടിട്ട് ആ ഓർമ്മണ്ട്. മോഹ ഓർമ്മണ്ട്. മനസ്സിലായി ചെറുപ്പത്തെ കണ്ടല്ലേ, ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. 24 പെരുന്നാൾ ചെറിയ പെരുന്നാൾ കൊണ്ടോയിട്ട ജി നോക്കട്ടെ. എന്റെ എന്തത് റബ്ബേ? ഏത് ലൈറ്റോ? ഹെഡ് ലൈറ്റ് ഉണ്ട് കേട്ടോ ചെരുപ്പിന്. എന്റെ ഡ്രസ് ഒന്നും ഇങ്ങനെ ഇട്ടാ മേലെ കിട്ടാടച്ചോ. ഇതെന്താ പക്ഷികളെ പോലെ പക്ഷി പക്ഷി ഡ്രസ്? എന്ത് ഞാൻ തന്നെ വാങ്ങി കൊടുത്തത്? അല്ല ഞാൻ അങ്ങനെ പിന്നെ പിന്നെ ചോദിച്ചേ. അല്ലോ നമ്മൾ വിളിക്കുന്ന നേരത്തെ കഴിഞ്ഞിട്ടല്ലോ. അപ്പൊ നമ്മൾ ഉമ്മുട്ടി അമ്മായിന്റെ വീട്ടിലെത്തിരിക്കുകയാണ്. ആ എണ്ണിമാൻ എണ്ണിമാൻ. ഈദ് മുബാറക്. അന്റെ ചാനലിന്റെ പേരെന്താണ്? ഇജ്ജി പള്ളിക്കത് പറഞ്ഞേ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യണം. അത് വേണ്ട ഇനി പറഞ്ഞോളാ. ഉള്ളിലുണ്ട്. ഓണ വിളിച്ച ദാ ഇവിടെ പെരുന്നാൾ കഴിഞ്ഞ് ഒന്നും തിന്നാ കിട്ടുന്ന പൊട്ടമാരായി രണ്ട് പൊട്ടമാർ ഇരിക്കുന്നുണ്ട്. അഫിലും സ്റ്റീലും വെള്ളി മല്ലിട്ട് രണ്ട് പൊട്ടമാർ ഇവിടെ ഇരിക്കുന്നത് കാണാം. ഒരാൾ എവിടുന്നു വന്നേ? ഇജ്ജ് എവിടുന്നാ വന്നേ? മിസോറാമെന്നോ?
മണിപ്പാലിൽ നിന്നും എത്തിയതാണ്ടല്ലേ. പെരുന്നാൾ സ്പെഷ്യലായി കണ്ട് നാട്ടിൽ അപ്പാക്ക് സർപ്രൈസ് ആയിട്ട് വന്നാണ്. അത് ഇരിക്കണേ മൂത്താപ്പ ഉണ്ടോ? ഇത് മുബാറക്ക്. ഇത് മാക്സിയാണ്. അപ്പൊ ഇത് എന്റെ മൂത്താപ്പയണ്ടാ, സ്നേഹനിധിയായ മൂത്താപ്പയാണ്. നമ്മളെ സ്ട്രോങ് ആണ് നമ്മളെ ഫാമിലി, സ്ട്രോങ് കണ്ടന്റ് ഉണ്ട് നമ്മളെ മൂത്താപ്പ. അത് കട്ടിങ്ങൊന്നും ഉണ്ടാവില്ല ഇതിൽ. പിന്നെ കട്ടിങ്ങും പേസ്റ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. സാബിത്താത്തോടെ എല്ലായിടത്തും ഇന്നലെ തുടങ്ങിയാ. സാബിത്താത്തോടെ ധാരണ രണ്ടും ഒരേ ഡ്രസ്സില്. നോക്കട്ടെ പടച്ചോനെ, ഒതേപോലെ ഉണ്ടല്ലോ. ആരെ വാങ്ങി തന്നേ? ആരെ വാങ്ങി തന്നേ? ആരാണേ? ആരാണേ? ഉറക്കെ പറയുമാരോടൊക്കെ നോക്കി പറയല്ലാരും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കുട്ടികളുടെ ഒക്കെ വാങ്ങി കൊടുത്താ എനിക്കൊക്കെ ഉണ്ടാ. ആ അതെപ്പടെ എന്നെ പരമാവധി കഥ എഴുതി കളി പെരുന്നാളിന്. മാതിയിട്ടും ചൊറിഞ്ഞിട്ടും ചെങ്ങായി എന്താ നിങ്ങൾ പെരക്കാർ മൊത്തം മൂന്നോ മൊത്തം മുറി. ഏ അണ്ടുവിൻ്റെ മേത്ത് മുറി ഉണ്ടല്ലോ, ആരാ കാട്ടി? ചെങ്ങായി ആരത് മുറിയാക്കിയ മേത്താരാ മുറിയാക്കിയത്? വേണോ തിന്നാ? വേണോ? മെല്ലെ ഓളെ തലമൊക്കെ ഇട്ടില്ലേ, ഏതേലും വറകടുപ്പ് പോയി കണ്ട് കൊള്ളി വലിച്ചതാവും. എന്താ തിന്നേ? എന്താ തിന്നേ? മുന്തിരി. ചെറിയ പുതിയ ചാരമേ ഏതായാലും മറന്നു തരണല്ലോ. ഇപ്പൊ ഇവിടെ അല്ലാത്തൊരു പെങ്ങളില്ല എനിക്ക്. നടുത്ത പെങ്ങളവിടെ മുട്ടമ്മായി. തണുപ്പ് പെരുന്നാക്ക് സ്വല്പം ആവാം. ആരാണ് പറഞ്ഞു പാത്രത്തിന്റെ അടുത്ത് നിന്ന് തിന്നണേ? ഐസ്ക്രീം കൂടി വെച്ചിട്ട് ഒരു ചെറിയ സാൻഡ് ചെയ്യാ മുകളിൽ വെച്ചിട്ടാ. കുറച്ച് ബദാം പൊടി മുട്ടമേ കാണുന്നത് ആട്ടില്ലല്ലേ. ബദാം പൊടി സ്പെഷ്യൽ സാധനം പറഞ്ഞിട്ട് ഇതാ മരുഭൂമി കാക്കി ലാടി കണ്ടിക്കണോ? ആട് ആടിന് എന്താ അറബി പറയാ? മട്ടനോ? കബിഷ്. ജീവിതത്തിനോ ദുനിയ അതിലോ വേൾഡ് അല്ലേ? എന്താ പറയാ ഇപ്പാ ജീവിതത്തിന് എന്താ അറബി പറയാ? ഹയാത്തോ? ഹയാത്ത്. കബിഷ് ഹയാത്ത് കാണാൻ പോണം നമുക്ക്. ഹയാത്തിൽ കബിഷ് പറഞ്ഞൊരു അറബിക് ഡോക്യുമെന്ററി ഇറങ്ങി.
ഹയാത്തുൽ കബ്ശറിന്റെ അറബിക് ഡോക്യുമെന്ററി കാണാൻ പോയാലോ? എങ്ങോട്ടാ പോണേ? അടുത്ത് അങ്ങോട്ടോ, ആ ഇളയമാൻ്റെ അടുക്ക്. എല്ലാരും കേട്ടേ, വിളിച്ചു കേട്ടിക്കോ. പെരുന്നാളാണ് മറന്നു, ഫോൺ ഉണ്ടപ്പോ. ബാക്കിയുള്ളവർക്കൊക്കെ ഇതാണ് കെട്ടിച്ചാള്. കൈ കൊടുത്ത അമ്മായിക്ക്, കൈ കൊടുക്ക്, കൊടുക്ക്. ഫോണ് കണ്ടിട്ടാണ്. പള്ളി കഴിഞ്ഞു വന്നാ? പള്ളി കഴിഞ്ഞു വന്നാ? ഇവിടെ എട്ടേക്കാലിന് എട്ടൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടില്ല. പൈസ പുറത്ത് വരുന്ന പൈസ കൊടുക്കണ്ടായിരുന്നു, അതാണ് കൊടുക്കണേ. ആരാ വന്നു നോക്ക്, ആ കൊടുക്കണ്. ചെരുപ്പിടി ആ സ്കൂട്ടി മക്കണ, ആ ആ സ്കൂട്ടി മക്കണ അടുത്തേക്ക് മണ്ടിക്കോളി. ആരുടെ പെരുന്നാ പൈസ കൊടുക്കണേ? ഇത്രയും നേരം അനക്കോലേ, ഇനി പെരുന്നാ പൈസ അവിടെ ആരോ കൊടുക്കണേ. നമുക്ക് വേഗം പോയോ? ചെരുപ്പിട്ടേ ഞാൻ ഒന്നായിട്ട് മാടിക്കേറ്റാണ്. എന്റെ വ്ളോഗിന് ബാൻ വരുത്തല്ലേ. പോലെ അപ്പൊ അമ്മേന്റെ വീട്ടിൽ നമ്മളെ നേരെ ഇനി ഒരമ്മയും കൂടി ഉണ്ട്, അവിടെ പോവാട്ടോ. അതിന്റെ കയറിയാണ്, കയറിയാണ് സംസാരിക്കാം. പോയിക്കോളി പോയിക്കോളി. ഒരാളെ പെരുന്നാളാകെ പുടുത്തം വിട്ടു, നാല് മുടി മാത്രം പൊന്തിക്ക, താവണില്ല കണ്ടോ. എന്താണ് ചെങ്ങായി ഇത് താവാത്ത അർശോ? എന്താ പിന്നെ മുടി താവാത്തത്? അവന്റെ തല പിടിച്ച് മുറച്ചാനല്ല, മുടി എന്താ താവാത്തെ? എന്താ താവാത്താന അഞ്ചന മുടി? ഏഹ് ആ എന്നിട്ട് ഞാൻ എന്നോട് ചോദിച്ചേ
ചോളൊന്നുമില്ല. എന്റെ താപത്ത് ഇവിടെ അങ്ങനെ അടിച്ചില്ല, അട്ടക്കിട്ടക്കിട്ട് കയറാണ്ട് പിന്നെ ഇതിന്റെ കുട്ടിയാ ആർഷു ഇന്റെ കുത്തിയാ ഇജുവിന്റെ കുത്തിയാ കുത്തികളെ അനിക്കാക്കാന്റെ കുത്തികളാണ് കുത്തികളെ. പാവ അഭ്യുദയകാംക്ഷൻ ഇതിന്റെ അടിയിൽ പെട്ടു വയ്ക്കണേ. മേ 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 നിങ്ങളൊരു തെളുക്ക ഡ്രസ്സിന്റെ അടിയിൽ കുടുങ്ങി പോയത്. അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയാലോ. ആർ യു റെഡി? റെഡി. ബിഗ് ബോസ് ബാസിൽ ബാസിൽ കൺഫഷൻ റൂമിലേക്ക് എത്തേണ്ടതാണ്. ഈദ്ഗാഹ നമസ്കാരത്തിന് ശേഷം ബിരിയാണി കഴിക്കാൻ ഓപ്പൻ അവന്റെ പേരെ ലക്ഷ്യമാക്കി എത്തുന്ന ബാസിൽ എത്രയും പെട്ടെന്ന് ഓപ്പൻ അവയുടെ അടുക്കളിൽ എത്തേണ്ടതാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൻ ചീത്ത ചങ്ങയല്ലേ. ഓരോ നേരം ഓരോരുത്തരാണ്. ൂരന്റെ വീട്ടിൽ ഇന്റെ കുട്ടികള് വന്നല്ല പടച്ചോനെ. അസ്സലാമു അലൈക്കും. സുഖല്ലേ? സുഖല്ലേ കുഞ്ഞ്? ഏ എത്ര ദിവസമായി എന്നെ കണ്ടിട്ട്? പിന്നെ വന്നിട്ടില്ലല്ലോ. പിന്നെ എന്ത് വരിക? സൂപ്പർ ആയിക്കോട്ടോ. അപ്പൊ എന്നാ ഡ്രസ്സ്? നല്ല ഡ്രസ്സുണ്ട് കേട്ടോ. റിച്ചിന്റെ ഡ്രസ്സ് അടിപൊളിയായിട്ടോ. ഇവര് മൂന്നാളാണ് ഇന്റെ ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ പള്ളിക്ക് മുത്തേ പള്ളി പോയി വരാണ്. എനിക്കാകോ അന്നെ കാണാല്ലോ. അന്നെ പേരിൽ നിന്ന് എന്താ ഉണ്ടാക്കിക്കണേ? മണ്ടിയോ? മന്തി. മന്തി 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 തിന്നോ? തിന്നോ? അല്ല പുതിയ പാട്ടെന്തെങ്കിലും പഠിച്ചിക്കണോ? പഴയതന്നെ ഉള്ളൂ. അജ്ജപ്പാമ്മടെ അറിയില്ലേ? അത് അജ്ജപ്പാമ്മടെ കുറച്ച് പഠിക്കാം. നമ്മളെ യൂട്യൂബ് ആൾക്കാർക്ക് വേണ്ടിട്ട് എവിടെ അഭിമാനത്തോടെ പറയണെന്നിട്ട് റോട്ടുമ്പോ കൂട്ടിയാണ് അടിച്ചിട്ട് എന്താണ് ചെറിയ നരമ്പില്ലേ അതിന് നല്ല ചതവുണ്ടല്ലോ. പിന്നെ പ്ലാസ്റ്റർ ഇടണം പറഞ്ഞു. പക്ഷെ കാണിച്ചന്ന് പ്ലാസ്റ്റർ ഇടണം പറഞ്ഞേക്കണേ. അതിന് പെരുന്നാൾ അതിന്റെ ഇടാറു. പെരുന്നാളിന് ഇടാനാ നന്നായി. ആ ലുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയല്ലോ. ശ്രദ്ധിച്ചോണ്ടിട്ടോ ഈച്ചല്ല. കോട്ടർമ കോട്ടർമ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാ. ഇന്ന് മൈലാഞ്ചി എടുക്കണോ? അജ്ജപ്പാമ്മടെ രണ്ടു വരി പാടി കൊടുക്ക നമ്മളെ യൂട്യൂബുകാർക്ക് വേണ്ടി. മ്യൂസിക് പാമ്പടെ അല്ലോ, പാട്ടിലല്ലോ. കല്യാണ ചെറുക്കിന്റെ വെല്ലുമ്മത്തെറിക്കിട്ട് കുമ്പളങ്ങ ചാറ് വെക്കാൻ അരിഞ്ഞിടുന്നേ, തേങ്ങ ചിറകിടുന്നേ, അമ്മിയിൽ അരച്ചിടുന്നേ. ബന്ദേശ കൊതിപ്പത്തൻ പുതുകുലമ കല്യാണ കുടുംബ.
ഇവന്റെ ഒരു അനിയ ഇവന്റെ ഒരു താത്ത എന്നോടൊപ്പം ചോദിച്ചു ജനാഞ്ചാലോട് ഇന്നെ കൊണ്ടുപോയി ചോദിച്ചു കൊണ്ടുപോയി ഞമ്മളിവിടെ വരുമ്പോ പോയി ഓരോട് വരാൻ പറഞ്ഞോളിട്ടോ പോയി വരീട്ടോ പായസം വന്നിട്ട് വരണം കേട്ടോ പായസം വന്നിട്ടില്ല എത്തിയിട്ടില്ല അതല്ല ഞാൻ വരും സോനിയോടൊന്നോ ഞാൻ വരും അതല്ല ഞങ്ങള് കുടുംബക്കാരോട് പോയിട്ട് ഇങ്ങോട്ട് വരുള്ളൂ ജോനും കൂട്ടി പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഫുഡ് ഇല്ലേ ഇനി ഞങ്ങളെന്താ കാട്ടിക്കണേ ഒറ്റ വീട്ടില് ഫുഡ് വെച്ചേക്ക എല്ലാരും എവിടെ മൂത്താപ്പാന്റെ അടെ ഓപ്പോ മൂത്താപ്പാന്റെ അടെ അവിടുത്തെ ഇവിടെ നിന്ന് ഭക്ഷണല്ല ഒറ്റ വീട്ടിലാക്കിയേക്ക എല്ലാരും പാടെ പെണ്ണുങ്ങൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടിട്ട് ഫ്രീ ടൈം കൊടുക്കാൻ വേണ്ടിട്ടാണല്ലോ ഞങ്ങളും വന്നാലോ ആ പോര് അപ്പം ഞമ്മളെ ഇന്നത്തെ വ്ളോഗ് ഏകദേശം അവിടെയും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നില്ല ഇതിന്റെ തുടർച്ച ഇതിന്റെ ഒരു വേറെ വേഷപ്പകർപ്പന്നെ കാണാം ഈച്ചുവിന്റെ വ്ളോഗിൽ ഈച്ചുവിന്റെ വ്ളോഗ് ഇന്ന് വരും ഇന്ന് വൈകുന്നേരം തന്നെ അപ്ലോഡ് ആക്കൂലേ അപ്പൊ ഈച്ചുവിന്റെ വ്ളോഗില് ആ ഇന്റെ ഒരു വേഷപ്പകർച്ച മാറി ഈ വേഷം മാറി ഞാൻ ഒറിജിനൽ വേഷട്ട ആ വ്ളോഗില് പ്രത്യക്ഷപ്പെടുന്നതാണ് ഒരു ഒന്നൊന്നര പ്രത്യക്ഷപ്പെടലേ കരട്ടത് അപ്പം അതങ്ങനെയാണ് അപ്പം വ്ളോഗ് ഇഷ്ടപ്പെട്ടാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കമന്റ് ചെയ്യുക പെരുന്നാള് എല്ലാവർക്കും ബാസ്മോഹന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആ ഈച്ചുവിന്റെ ചാനൽ അതുപോലെ 100K ആവാനേക്കണം അപ്പൊ ഈച്ചുവിന്റെ ചാനലില് തുടർച്ചയായ ഭാഗങ്ങൾ കണ്ടാൽ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ രീതിയിലാണ് ചെയ്യുക അപ്പൊ ഈച്ചുവിന്റെ ചാനലിന്റെ ഇതും ഞാൻ കൊടുക്കുക 100K ആവണം ഇന്ന് ഇൻഷാ അല്ലാഹ് പറ്റണ പോലെ എല്ലാവരും ആക്കി തരി അപ്പം എല്ലാരും സർപ്രൈസ് ചെയ്യാനോ സർപ്രൈസ് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം ബെല്ലൈക്കൺ അമർത്തണം അജാബാമട അറക്കണം അപ്പം പാട്ട് മസ്റ്റായിട്ട് എല്ലാവരും കേൾക്കണം എന്തായാലും വ്ളോഗ് കഴിഞ്ഞ ഉടനെ പാട്ട് പോയി കേൾക്കണം മറക്കരുത് എല്ലാവർക്കും വേണ്ടി വ്ളോഗ് കാണാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പാടിയിട്ടുള്ള പാട്ടാണ് ഇപ്രാവശ്യം എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്ത് പാടിയ പാട്ടാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ലാസ്റ്റ് ഇതിൻ്റെ ബാക്കിൽ വന്ന വീഡിയോ ആയിട്ട് ആ വീഡിയോ ഉണ്ട് കസവിനാലാണ് പാട്ടിൻ്റെ പേര് ജുബേർക്ക തയ്യാറാക്കിയ കമ്പോസ് ചെയ്ത സോങ് ആണ് ഞാനാണ് പാടിയത് അപ്പോൾ എല്ലാവരും പാട്ട് കേൾക്കുക പാട്ട് കേട്ടിട്ടും അതിലും കമൻസും കാര്യങ്ങളും അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ യൂട്യൂബ് എൻ്റെ കുടുംബത്തിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ഈദ് ആശംസകൾ നേരുന്നു എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു ഈദ് മുബാറക് വേളാപ്പാണ്ടാടെ മുഹബത്ത് ഖാസ് സർബത്ത് ഉണ്ടാക്കി പായസത്തിന് പകരം അത് അടിപൊളിയായി എടുത്തോ മുട്ടായി മുട്ടായി ഇന്റെ മുട്ടായി എനിക്ക് തന്നാള പ്ലീസ് പ്ലീസ് പെരുന്നാൾ എനിക്ക് മുട്ടായി തന്ന പ്ലീസ് എനിക്ക് ഒരു മുട്ടായി ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എല്ലാം പണി ചെയ്യുന്നുണ്ട് ഹോട്ടലുണ്ട് ട്രാവൽസ് ഉണ്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരിക്കണം പക്ഷെ ഇനി പറഞ്ഞിട്ട് കാലം കല്യാണം കഴിഞ്ഞു കാക്കായിട്ട് തോന്നും പക്ഷെ എന്താ പേര് അയ്മൻ നിങ്ങളെ പേരിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഉണ്ടോ എന്നിട്ടില്ല പേര് യാസിൻട്ടോ കഴിഞ്ഞ ബ്ലോഗിന്റെ സ്റ്റാർ ആണ് യാസിൻ ഗൾഫിൽ നിന്ന് വന്ന ആളാണ് ഗൾഫിൽ നിന്ന് വന്നപ്പോ തന്നെ ഫുഡ് ചെയ്തു എങ്ങനെയുണ്ട് ഡ്രസ് ഇഷ്ടപ്പെട്ട ഉഷാറായില്ലേ ആ പാകമാണല്ലോ ആ ഇല്ല അടിച്ചിട്ടൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയായിക്കണേ പുതുമുണ്ട് ആയിക്കോട്ടെ മറ്റവളുണ്ടവിടെ ചെറുത് നിങ്ങൾ വരും വരിക്കോരും വേണ്ടി
നാണിക്കുട്ടിന്റെ മൂത്തുട്ടി ഇവിടുത്തെ എന്താ അർത്ഥം കുറച്ചായി പോയിട്ട് ചോറ് ചൂടത്തെ കാണാൻ പോകുമ്പോ നേരെ യാസ്മിനോട് അവിടെയും പറഞ്ഞു ഞാൻ നേരെ വരുന്നു കേട്ടോ ചെറിയ കുട്ടി വന്നിട്ടേ ചെറിയ കുട്ടിയാതെ ഫോട്ടോ എടുക്ക എല്ലാരും തലയുണ്ട് ഇതില് പറയുമ്പോ പറയണോ 1 2 3